Hi friends, welcome to my channel. In this video, we will learn about transitive verb and intransitive verb. അടുത്ത ഒരു സെന്റൻസ് തീർത്ത സ്കൂളിൽ പോയി ഈ രണ്ട് സെന്റൻസ് നമ്മൾ മുൻപ് പഠിച്ചത് ഓർമ്മയില്ലേ ആദിത്യൻ കർത്താവ് പഴം കർമ്മം തിന്നുന്നു ക്രിയ ആദിത്യൻ പഴം തിന്നുന്നു അപ്പോൾ ഇതില് കർമ്മം ഉണ്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ പക്ഷേ ഇതിൽ എന്താ തീർത്ത സ്കൂളിൽ പോയി തീർത്ത സ്കൂളിൽ പോയതുകൊണ്ട് സ്കൂളിന് ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇതിൽ കർമ്മമില്ല കർമ്മത്തിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ കർമ്മം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അപ്പോൾ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ് എന്താണ് ഒബ്ജക്റ്റ് ഇത് ട്രാൻസ് ഈ പഴം എന്തല്ല സോറി ഈ പഴമാണ് ഇവിടെ ഒബ്ജക്റ്റ് അപ്പോൾ ഇവിടെ കർമ്മം പഴവും ക്രിയ തിന്നുന്നു എന്നുള്ളതും അപ്പോൾ ഇതൊരു ട്രാൻസിറ്റീവ് വേർബ് ആണ് ഇവിടെ കർമ്മമില്ല അപ്പോൾ ഇവിടെ പോയി ഇവിടെ ഉള്ള ഈ പോയി ഈ പ്രവൃത്തി ഈ ക്രിയ ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ് ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതാ ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ മൂന്ന് വേർബ്സ് എഴുതിയിട്ടുണ്ട് ഐ ലവ് ടോം സോ യു ലോസ്റ്റ് ഐ ലവ് ഞാൻ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ എന്തിനെ സ്നേഹിക്കുന്നു അതിവിടെ പറഞ്ഞിട്ടില്ല അതായത് ഇതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം ഐ ലവ് മൈ പാരൻസ് അങ്ങനെ പറയുമ്പോൾ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി മൈ പാരൻസ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വന്നു ഒബ്ജക്റ്റ് വേണ്ടി വന്നു മൈ പാരൻസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ഞാൻ സ്നേഹിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ കർമ്മമുണ്ട് ഞാൻ സ്നേഹിക്കുന്നു ആരെ സ്നേഹിക്കുന്നു പാരൻസിനെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു എന്തിനെ സ്നേഹിക്കുന്നു എൻ്റെ പാരൻസിനെ സ്നേഹിക്കുന്നു അപ്പോൾ ഇവിടെ കർമ്മമുണ്ട് ഇതാണ് കർമ്മം അപ്പോൾ ഈ ക്രിയ ഈ വെർബ് എന്താണ് ഇതൊരു ട്രാൻസിറ്റീവ് വെർബ് ആണ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് വേർബ് അപ്പോൾ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ഐ ലവ് മൈ പാരൻസ് ടോം സോ ടോം കണ്ടു എന്തിനെ കണ്ടു ഇത് കംപ്ലീറ്റ് അല്ല ഇപ്പോൾ ടോം സോ എ ടൈഗർ എന്ന് എഴുതിയാൽ ആ വേർഡ് കംപ്ലീറ്റ് ആയി ടോം സോ എ ടൈഗർ ടോം എന്തിനെ കണ്ടു ടൈഗറിനെ കണ്ടു ടോം ആരെ കണ്ടു ടൈഗറിനെ കണ്ടു യു ലോസ്റ്റ് നിനക്ക് നഷ്ടപ്പെട്ടു എന്ത് എന്തിനെ നഷ്ടപ്പെട്ടു എന്ത് ചെയ്താ യു ലോസ്റ്റ് യുവർ പെൻ നിനക്ക് എന്ത് എന്തിനെ നഷ്ടപ്പെട്ടു പെന്നിനെ നഷ്ടപ്പെട്ടു ആരെ നഷ്ടപ്പെട്ടു പെന്നിനെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ആരെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഈ വേർഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർബ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം ലഭിക്കും. അതായത് ഇവ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കർമ്മം ഉള്ള വേർബ്സാണ്, കർമ്മമുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇതൊക്കെ ട്രാൻസിറ്റീവ് വേർബിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി ഇൻട്രാൻസിറ്റീവ് വേർബിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ദ ബോയ് റൺസ്. ദ ബോയ് റൺസ്. വേറൊരു എക്സാമ്പിൾ എഴുതാം. ദ ഡോഗ് ബാക്സ്. ദ ബോയ് റൺസ്, ദ ഡോഗ് ബാക്സ്. ഇവിടെ നോക്കിയാൽ ദ ബോയ്, ദ ബോയ് ആണ് ഇവിടെ സബ്ജക്റ്റ്. ഇവിടെ ദ ഡോഗ് ആണ് സബ്ജക്റ്റ്. റൺസും ബാക്സും, ദ ബോയ് റൺസിലെ റൺസും ദ ഡോഗ് ബാക്സിലെ ബാക്സും വേർബ്സ് ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഈ ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസ് ആണ് ഇത്. എന്തിനെ റൺ ചെയ്തു, എന്തിനെ ഓടി, ആരെ ഓടി, ഉത്തരമില്ല. എന്തിനെ കുറച്ചു, ആരെ കുറച്ചു, ഉത്തരമില്ല. അപ്പോൾ ഇത് മലയാളത്തിൽ എഴുതുമ്പോൾ അത് വേ മനസ്സിലാവും. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ സബ്ജക്റ്റ് വെർബ് എന്നിങ്ങനെ തിരിക്കുകയാണെങ്കിൽ പിന്നെ ഒബ്ജക്റ്റിന് ഇവിടെ ഒരു വാക്ക് പോലും ഇല്ല. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു സെൻറ്റൻസ് ആണ്, അത് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇങ്ങനെയുള്ളവയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇപ്പോൾ ഇതാ ഈ സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇല്ലാണ്ടെ തന്നെ ഈ സെൻറ്റൻസ് ഒക്കെ കംപ്ലീറ്റ് ആണ്. ആദ്യം നമ്മൾ നോക്കിയതിൽ ഐ ലവ് എന്ന് പറഞ്ഞപ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ലായിരുന്നു, ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ ഐ ലവ് മൈ പാരൻസ്, മൈ പാരൻസ് എന്നുള്ള ഒബ്ജക്റ്റ് കൊടുത്തപ്പോഴാണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഒബ്ജക്റ്റ് വരുന്നവ ട്രാൻസിറ്റീവ് വേർബ്സ് എന്നും ഇവിടെ ലവ് ട്രാൻസിറ്റീവ് വേർബാണ്. അതേപോലെ സോ ട്രാൻസിറ്റീവ് വേർബാണ്, ലോസ്റ്റ് ട്രാൻസിറ്റീവ് വേർബാണ്. അവയൊക്കെ ട്രാൻസിറ്റീവ് വേർബ്സിലും ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസിൽ റൺസ്, ബാക്സ് എന്നിങ്ങനെയുള്ളവ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ട്രാൻസിറ്റീവ് വേർബ്സും ഇൻട്രാൻസിറ്റീവ് വേർബ്സും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.